ഭൂമി കുംഭകോണ കേസിൽ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഇഡിക്ക് മുന്നിൽ ഉടൻ ഹാജരാകും. റാഞ്ചിയിലെ ഔദ്യോഗിക വസതിയിലാകും ചോദ്യം ചെയ്യൽ. ഹേമന്ത് സ്വർണ ഇന്ന് അറസ്റ്റ് ചെയ്തേക്കുമെന്നും സൂചനയുണ്ട്. സ്വർണെതിരെ നിർണായക തെളിവുകൾ കണ്ടെത്തിയെന്നാണ് ഇഡിയുടെ വാദം. അതേസമയം ചോദ്യം ചെയ്യൽ കണക്കിലെടുത്ത് റാഞ്ചിയിൽ കനത്ത സുരക്ഷയാണ് തുടരുന്നത്. വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുന്നുണ്ട്. നന്ദൻ, എന്തായാലും ജാർഖണ്ഡ് മുഖ്യമന്ത്രിക്ക് കുരുക്ക് മുറുകിയിരിക്കുന്ന സാഹചര്യമാണ്. ഒരുപക്ഷെ ഒരു അധികാര മാറ്റമുണ്ടായാൽ, കാരണം അറസ്റ്റ് എന്നുള്ളൊരു സാധ്യത തീർത്തും തള്ളിക്കളയാനാകില്ല, അതിന് വലിയ സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു അധികാര മാറ്റമുണ്ടായേക്കും ഭാര്യ കൽപ്പന സോറിനാകും അടുത്ത മുഖ്യമന്ത്രി എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. നിലവിലെ സാഹചര്യങ്ങൾ എങ്ങനെ വിലയിരുത്താം? ലക്ഷ്മി, ഭൂമി കുംഭകോണത്തിന്റെ മറവിൽ കള്ളപ്പണം വെളുപ്പിച്ചതുമായി ബന്ധപ്പെട്ട കേസിലാണ് ഇഡി കേസ് രജിസ്റ്റർ, ഹേമന്ത് സോറിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ നിരവധി തവണ ഹേമന്ത് സോറിനെ ഇഡി ചോദ്യം ചെയ്തിരുന്നു. അതിനുശേഷം അദ്ദേഹം ഇന്നിപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച വൈകുന്നേരം അദ്ദേഹം പ്രത്യേക വിമാനത്തിൽ ഡൽഹിയിലെത്തി. അന്ന് ഡൽഹിയിലെ വസതിയിൽ ഇഡി ഉദ്യോഗസ്ഥർ എത്തിയപ്പോൾ അവിടെ നിന്നും ഏതാണ്ട് 36 ലക്ഷം രൂപയും 2 BMW കാറും കണ്ടെത്തിയിരുന്നു. എന്നാൽ ഹേമന്ത് സോറിൻ എവിടെ പോയി എന്നുള്ള കാര്യം ഇഡി ഉദ്യോഗസ്ഥർക്ക് അറിയില്ലായിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് റാഞ്ചിയിലെ ഔദ്യോഗിക വസതിയിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാമെന്ന് കാണിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇഡി ഉദ്യോഗസ്ഥർക്ക് കത്ത് നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് 1 മണിക്ക് ഇപ്പോൾ ചോദ്യം ചെയ്യാൻ വേണ്ടി ഇഡി ഉദ്യോഗസ്ഥർ റാഞ്ചിയിലെ ഔദ്യോഗിക വസതിയിൽ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ചോദ്യം ചെയ്യൽ ആരംഭിക്കും. അദ്ദേഹം ഇഡിക്ക് മുന്നിൽ ഹാജരാകുമെന്നുള്ള വിവരങ്ങൾ തന്നെയാണ് ലഭ്യമാകുന്നത്. അതേസമയം തന്നെ ഈ ഭൂമി കുംഭകോണ കേസുമായി ബന്ധപ്പെട്ടും അതിന്റെ മറവിൽ നടന്ന കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട വ്യക്തമായ തെളിവുകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് പക്കലുണ്ട് എന്നുള്ള വിവരങ്ങളും ഉണ്ട്. അങ്ങനെയെങ്കിൽ ഹേമന്ത് സോറിനെ ഇന്ന് അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ കഴിയില്ല. ഏതോ ഒരു രാഷ്ട്രീയ സമവായം എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു ഒരു താൽക്കാലിക ഒരു അഡ്ജസ്റ്റ്മെന്റ് എന്ന നിലയിൽ തന്നെ ഹേമന്ത് സോറിന്റെ ഭാര്യ കൽപ്പന സോറിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവരോധിക്കുവാനുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്നുള്ള വിവരങ്ങളും ലഭ്യമാകുന്നുണ്ട്. ഏതായാലും ഇന്ന് ചോദ്യം ചെയ്യൽ വളരെ നിർണായകമാണ്. ഇതിനോടകം തന്നെ വളരെ വ്യക്തമായ തെളിവുകൾ, ഏതാണ്ട് 1000 കോടി രൂപയുടെ അഴിമതിയാണ് ഇതുമായി ബന്ധപ്പെട്ട് നടന്നത്. അതിന്റെ വ്യക്തമായ തെളിവുകൾ ഇതിനോടകം തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ ഇന്ന് അറസ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. എസ് നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്.